പെരിങ്ങോ മേക്കര പഞ്ചായത്തിലെ തട്ടുമ്മലിൽ ക്വാറി തുടങ്ങുന്നതിനായി നിർദ്ദിഷ്ട കരിന്തളം വയനാട് 400 kV വൈദ്യുത ലൈനും ടവറും മാറ്റുവാൻ നീക്കം നടത്തുന്നതായി ആരോപിച്ച് നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങിയതോടെ ADMന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ക്വാറിയോട് ചേർന്നാണ് 400 kV വൈദ്യുത ലൈനും ടവറും വരുന്നത്. ക്വാറിക്കായി ടവറിന്റെ നിർമ്മാണം താമസിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും KSEB അധികൃതരും സംയുക്തമായിട്ടാണ് പ്രദേശം സന്ദർശിച്ചത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർക്ക് വിടുകയും അദ്ദേഹം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ ഡെപ്യൂട്ടി കലക്ടർ, അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പദവിയുള്ള സാറാണ് ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരുക. അവിടെ ഇത് എത്തിയ വിവരമറിഞ്ഞ് ഈ ക്വാറി വിരുദ്ധ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സബ് കലക്ടർ ഡെപ്യൂട്ടി കലക്ടറെ നേരിൽ പോയി കാണുകയും ഒരു നിവേദനം സമർപ്പിക്കുകയും ഞങ്ങളെക്കൂടി ഇതിൽ കക്ഷി ചേർക്കണം എന്നും നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളെ വിളിക്കണം എന്നും അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു സിറ്റിംഗ് മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്. 2015 സർവേ നടത്തിയ സ്ഥലത്ത് നിന്നും മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, 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 മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, മാറ്റിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്, ക്വാറി വിരുദ്ധ കൂട്ടായ്മ സിന്ദാബാദ്. മാധ്യമ സുഹൃത്തുക്കളെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് 2 ഭാരവാഹികളും വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നടന്ന സംഭവങ്ങളും ഇന്ന് നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചും ജനങ്ങൾ ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ജനക്കൂട്ടം നമ്മുടെ ഈ പ്രദേശത്ത് ഇതിനെതിരെയുള്ള ഒരു സമരത്തിൽ പങ്കാളിയാകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പോരാ, ഇതിനെയും ആളുണ്ട്. അപ്പം നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയർമാനും കൺവീനും പറഞ്ഞു കഴിഞ്ഞു. നമുക്കിവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു സർവേ നമുക്കറിയാം, ഉപഗ്രഹ ചാനലിലൂടെയാണ് ഈ സർവേ എടുക്കുന്നത്. നമ്മളിവിടുത്തെ ജനങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം നമുക്കറിയാം, ഒന്നെങ്കിൽ ഡ്രോൺ മുഖാന്തരം എടുത്തിട്ടുണ്ടാവും, അല്ല ഉപഗ്രഹ ചാനലിലൂടെ ആർക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഒരു സർവേ എടുത്ത് അതിൻ്റെ ഡ്രോയിങ്ങും അതിൻ്റെ മാപ്പ് സിസ്റ്റവും ഉണ്ടാക്കി അതിൻ്റെ എസ്റ്റിമേറ്റും തയ്യാറാക്കി അത് AS ഉം DS ഉം കിട്ടി ഇതിൻ്റെ KCB ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചു പോയ ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് ആ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദിക്കേണ്ട വിഷയം, ഇതെന്തുകൊണ്ടാണ് മാറ്റുന്നത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണോ, അല്ലെ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണോ ഇത് മാറ്റുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനങ്ങളുടെ ഒരു ജനങ്ങളെ അന്വേഷിച്ചു കൊണ്ടാൽ ജനങ്ങളുടെ ആദ്യം ഇത് വരുന്ന സമയത്ത് അന്വേഷണം ഉണ്ടായിട്ടില്ല, ജനങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, ഈ സർവേ നടക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ജനങ്ങളെ അറിയിക്കുന്നത്. ഇനി നഷ്ടപരിഹാരം വല്ലതും കിട്ടുമെന്നുള്ളത് അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുമില്ല. അത് ചിലപ്പം കിട്ടിയേക്കാം, ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിരിക്കാം. അപ്പോൾ ഇത് മാറ്റുന്ന ഇപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോൾ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കോറ മുതലാളിമാർ അവർ എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ വന്നവരാണ്. അവർ ഈ നമ്മുടെ മണ്ണും വെള്ളവും നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണും കല്ലും മണ്ണും പുഴി എല്ലാം അങ്ങനെ വിറ്റ് കോടീശ്വരന്മാരാകുകയാണ്. അപ്പോൾ അത് ഇവിടുന്ന് അവരുടെ നാട്ടിൽ നിന്നും ഇത് ചെയ്യുന്നില്ല, മലയോര മേഖലയിൽ നമുക്കറിയാം ഇതൊരു കുന്നു പ്രദേശമാണ്, 4 വശവും കുഴിയായിൽ ചുറ്റപ്പെട്ട ഒരു മലപ്രദേശമാണ്. അത് ഇടിച്ച് ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, ഒരു സംവിധാനവും ഇല്ല. ഇവിടുത്തെ ഈ പച്ചപ്പില്ല, ഇവിടുത്തെ ഈ ഉറവകളില്ല, പുഴകളില്ല,
ഇവിടുത്തെ ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷവും ഒന്നുമില്ല, അതെല്ലാം നശിക്കാം. ഇതിനെതിരെയുള്ള ഒരു സമരത്തിൽ നമുക്കറിയാം, പഞ്ചായത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, വാർഡ് മെമ്പർ എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ട് അതൊക്കെ പറഞ്ഞ് പിന്നെ ഇത് മടക്കി വെച്ചാണ് അവർ ഒരു പരിധി വരെ തോന്നുന്നത്. പിന്നെ അതിന്റെ അവസാനം കെ എസ് ഇ ബി അവർ പരമാവധി ശ്രമിച്ചു, കെ എസ് ഇ ബി നല്ല നിലപാട് എടുക്കുന്നുണ്ടാവും, കാരണം അവര് സ്വമേധാ ഉണ്ടെങ്കിൽ കോടതിയിൽ എത്തില്ലല്ലോ. അപ്പൊ അവര് മാറ്റാൻ സമ്മതിച്ചില്ല, അതിനെ കോടതിയിൽ തെറ്റി. അപ്പൊ സാറിന്റെ ഉപരി വന്നപ്പോ ഞങ്ങള് സാറേ ഇപ്പൊ ആ ടവർ ആണെന്ന് മാറ്റി കഴിഞ്ഞാൽ വേറെ ഒരു ടവറും എടുക്കാൻ നാട്ടുകാരും പോടില്ല. നാട്ടുകാർ അപ്പോഴും തടി കടച്ച സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിപ്പോയാൽ വേറെ ടവർ എടുക്കാൻ ആള് വിടുകയും ചെയ്യില്ല. ഞങ്ങളുടെ പ്രശ്നമുണ്ട് അവിടെ നിന്ന് ആ ടവർ. വേൾഡ് വിഷൻ ചെറുപുഴ, മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.